ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. മീനം രാശിയിലുള്ള നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം ഒന്ന് വിശദമാക്കാമോ? നമുക്കിനി മീന രാശിയിലുള്ള പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന ഈ രണ്ടാം നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴമാറ്റം 1196 ആണ്ട് വൃശ്ചികം 5 തീയതി 2020 നവംബർ 20 തീയതി ഉച്ചയ്ക്ക് 1:30 ധനുരാശിയിൽ നിന്നും വ്യാഴം മകരം രാശിയിലേക്ക് 11 സർവാഭീഷ്ടത്തിലേക്ക് മാറുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗതി വിഗതികളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളറിയേണ്ടത്. തത്വത്തിൽ നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കുമ്പോൾ ഇത്രയും കാലം ധനുരാശിയിൽ 10 നിന്നപ്പോൾ 10 ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 9 അവർക്ക് ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്നു. ഇത്രയും കാലം വളരെ അനുകൂലമായ ഒരു വ്യാഴമാറ്റമായിരുന്നു ഇത്രയും കാലമായിട്ട് ഈ മീനൻ രാശിയിലുള്ളവർക്ക് ഉണ്ടായിരുന്നത്. ആ അനുകൂലതയാണ് 11 മറ്റുള്ളവർ തനത് ജ്യോതിഷം എന്ന് പറഞ്ഞ് നിങ്ങൾ വട്ടം ചുറ്റിക്കുമ്പോൾ 11 വരുമ്പോൾ ഫലത്തിൽ ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ അത് 10 വന്നത്. 10 കർമ്മവ്യാഴം. കർമ്മം എന്നാൽ ബന്ധനം വരും. കർമ്മം തൊഴിൽ, ആ തൊഴിലിനൊരു ബന്ധനം വരും. അമർത്തിപ്പിടിക്കുന്നൊരവസ്ഥ, എല്ലാത്തിനും ഒരു സ്തംഭനം. അതായത് 100 പോയിക്കൊണ്ടിരുന്ന വണ്ടി നമുക്ക് ഒരു 30 താഴുന്ന പോലുള്ളൊരു ഫീലായിരിക്കും. അപ്പം അതിന് നമുക്ക് രാഹുകേതു മാറ്റം 3 വന്നതുകൊണ്ട് രാഹുവിൻ്റെ ഒരു സഹായം ഈ മീനൻ രാശി കൂറുകാർക്ക് ലഭിക്കുന്നതുകൊണ്ട് ഒരു 40 പോകാനുള്ളൊരു യോഗം മീനൻ രാശി കൂറുകാർക്ക് ഉണ്ടാകും. അത് രാഹുവിൻ്റെ ആനുകൂല്യമാണ്. അപ്പോൾ രാഹുവിൻ്റെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സർപ്പത്തിന് 100 പാലും ചെയ്യുക. കന്യ ആയില് മുതൽ ഇടവ് 10 വരെയുള്ള സർപ്പം ഉണർന്നിരിക്കുന്ന കാലഘട്ടങ്ങൾ. അതേപോലെ തന്നെ കർമ്മത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം ബന്ധനം മാറ്റുന്നതിന് വേണ്ടി എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവക്ഷേത്രങ്ങളിൽ ഭഗവാന് നമ്മുടെ പേരിൽ ധാരയും കൂളപുഷ്പാഞ്ജലിയും പിൻവിളക്കും വെള്ളനിവേദ്യവും നടത്തുക. അതേപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. നമുക്ക് കാലദോഷം എന്ന് പറയുന്നതാണ് ഈ പറയുന്നത്, മറിച്ച് ബാധാദോഷം എന്ന് പറഞ്ഞാൽ അതെല്ലാം പൂജാപരിഹാരങ്ങളിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പോലെ നമുക്ക് പെരുമഴക്കാലം വരുമ്പോൾ കുട ചൂടണം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഇതിനെ കണക്കാക്കണം. ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ മാറ്റുകയും വേണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, വളർത്തു മൃഗങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ വല്ലാതെ നശിക്കുന്നുണ്ടെങ്കിൽ, ചില വീടുകളിൽ പെട്ടെന്ന് കോഴികൾ ചത്തുപോകുന്നുണ്ടാകാം, ചിലർക്ക് നാൽക്കാലികൾ, പശുക്കൾക്ക് കേടുപാട് സംഭവിക്കാം, എപ്പോഴും മരണം സംഭവിക്കാം, പട്ടികൾ ചത്തുപോകാം, പൂച്ചകൾ ചത്തുപോകാം, അപ്പോൾ അല്ലെങ്കിൽ വളർത്തുമൃഗം, മുയൽ കൃഷി, അങ്ങനെയെല്ലാം ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതെല്ലാം വളർത്തുമൃഗങ്ങളിൽ ആദ്യം ബാധിച്ചിട്ടേ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വളർത്തുമൃഗങ്ങൾക്ക് സംഭവിക്കുമ്പോഴും നമുക്കവിടെ വരുമാന നഷ്ടം ഉണ്ടാകും. അപ്പോൾ എല്ലാം ഈശ്വരനെപ്പോഴും ഈ നെഗറ്റീവ് എനർജികൾ നമ്മുടെ പിന്നാലെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അടയാളം കാണിച്ചിരിക്കും, അല്ലാതെ ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മളാണ്, നമ്മൾ മനുഷ്യർ അഹന്തമൂത്ത്. ഒരാൾ വഴി കാണിച്ചാൽ പോലും ആ വഴിക്ക് ഞങ്ങൾ പോവുകയില്ല, ഞങ്ങൾ കേട്ട് പഠിച്ചത്, കണ്ടു വളർന്നത്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇവിടെ എത്രയെത്രയോ കാര്യങ്ങൾ നമ്മുടെ പൂർവികത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, റോഡുകളിലൂടെ നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു സമൂഹം ഇന്ന് റോഡിലൂടെ നടക്കാൻ അനുമതിയുണ്ടെങ്കിലും ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ആ ആയത്തവും അനാചാരവും നിലകൊള്ളുന്നു. ഇപ്പോഴും തൃശ്ശൂർ മുതൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും ഭക്തൻ ഭക്തിയോടുകൂടി കൊണ്ടുകൊടുക്കുന്ന നാരങ്ങമാല ഗണപതി ഭഗവാൻ ചാർത്താൻ അവർ സമ്മതിക്കുന്നില്ല. അവരവിടെ പറയുന്നത് കഴകമെടുത്തിരിക്കുന്ന ഒരു കുലമുണ്ട്, ആ കുലം തുളച്ചാൽ മാത്രമേ ഈ നാരങ്ങ തുളയുകയുള്ളൂ, അവർ മാല കോർത്താലേ ഭഗവാൻ കഴുത്ത് നീട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാൻ പോകണല്ലോ, നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് കല്യാണം കഴിക്കാനല്ല പോകുന്നത്, ഭഗവാന് നമ്മൾ ഭക്തിയോടുകൂടി നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭക്തൻ ഭക്തിയോടുകൂടിയിട്ടാണ് ഇത് കോർക്കുന്നത്. ആ സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഭഗവാനെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, എനിക്കൊരു നിവൃത്തിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു പോം വഴി എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഭക്തൻ അത്ര കണ്ട് ഭക്തിയോടുകൂടി ഒരു കർമ്മം ചെയ്യുമ്പോൾ
ആ കർമ്മത്തിൻ്റെ റിസൾട്ട് ഭഗവാൻ കൊടുത്തിരിക്കും. അപ്പോൾ ഭഗവാന് ഒരു നിർഗതിയില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും തിരികെ എത്തണം. ഈ ഭക്തൻ തന്നെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കും. കാരണം മനുഷ്യനെപ്പോഴും സഹായിക്കുന്ന മറ്റൊരു മനുഷ്യനെ ഒരിക്കലും ഒന്നും കൊടുക്കില്ല, മറിച്ച് ദേവന് കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് ആ ഒരു ഭക്തൻ 524 കോടി രൂപയാണ് കൊടുക്കുന്നത്. നമുക്ക് സാമാന്യ രീതിയിൽ നമുക്കൊരു 2 കോടി ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 130,000 രൂപ ബാങ്കിലിട്ടാൽ നമുക്ക് വലിച്ചിട്ടും 130,000 രൂപയുടെ ഒരു കുടുംബം അടിച്ചു പൊളിച്ചാലും ഈ പൈസ തീരില്ല. അത്ര കണ്ട് വലിയൊരു സംഖ്യയാണ് 2 കോടി. ഇവിടെയാണ് 524 കോടി. അപ്പോൾ ഒരു ഭക്തൻ ഭക്തിയോടുകൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഭക്തരുടെയൊക്കെ ഭക്തി വളരണമെങ്കിൽ ആ ദേവചൈതന്യത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർ കൂടി സഹകരിക്കുമ്പോഴേ ഇത് നടക്കുകയുള്ളൂ. അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് അടയാളങ്ങളുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള മാല കോർത്താലൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ, പൂക്കൾ കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ പാപഫലം കൊണ്ടാണ് ഈ ജന്മത്തിൽ ഈ കുലത്തിൽ ഈ കോലത്തിൽ ജനിച്ചതെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുമ്പോൾ ഈ പറയുന്ന മിടുക്കന്മാർ അവരെല്ലാം അടുത്ത ജന്മത്തിൽ ഏത് കോലത്തിൽ ഏത് കുലത്തിൽ ഇവനെല്ലാം മനുഷ്യനായിട്ട് ജനിക്കുമോ, നിങ്ങളെപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളറിയുക, ഇതെല്ലാം വെറും കഥകൾ മാത്രം. ഞാനെപ്പോഴും പറയാറുണ്ട്, പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമ്മുടെ മഹർഷി പരമ്പരയുടെ ഭാവന സൃഷ്ടികൾ മാത്രം. അതിലൂടെ കടന്നു വന്ന ഈശ്വര ചൈതന്യം ഈശ്വരനിലേക്ക് എത്തുവാൻ നമ്മുടെ മനസ്സെല്ലാം ഈശ്വരനിലേക്ക് സമർപ്പണം ചെയ്യുന്നതിന് വേണ്ടി മഹർഷിമാർ നമ്മുടെ കഥകളിലൂടെയാണ് നമ്മുടെ ഹൈന്ദവം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ മഹർഷിമാർ സതുദ്ദേശത്തോടുകൂടി ചെയ്ത ഒരു സംഭവം, പിന്നിലൂടെ കടന്നു വന്നവർ അവരുടെ സ്വച്ഛാധിപത്യത്തിന് വേണ്ടി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം വളച്ചൊടിച്ച് നമ്മുടെ സമൂഹത്തിനെ വഴിതെറ്റിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമുക്കെപ്പോഴും വേടമാറ്റം പറയുന്നതും മറിച്ച് ബാധാദോഷങ്ങൾ വരുന്നതും ഇത് രണ്ടും രണ്ടാണെന്നും നമുക്ക് നാൽക്കാലുകൾ നമ്മുടെ ഭവനങ്ങളിൽ നശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് വരുന്നത് ഈശ്വരൻ തടഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു അടയാളം കാണിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഒരുപാട് കാലിടറാതെ നമുക്ക് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ഞാൻ മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോൾ തേടണം ജ്യോതിഷം. അല്ലാതെ നശിച്ച് നാറാണക്കല്ല് പറിച്ചതിന് ശേഷമല്ല ജ്യോതിഷ വഴികൾ തേടേണ്ടത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുന്ന വിലാസം ടു ദ പ്രൊഡ്യൂസർ, കോമഡി ടി വി, ലേഡീസ് അവർ, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.